സ്വാഗതം. അപ്പൊ ഞാനും പപ്പയമ്മയും മാത്രം ഒരുങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങള് പപ്പായ്ക്ക് നാളെ ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പോവാണ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത്. മാളക്കൂട്ടി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. കൊച്ചിനെന്നാ കൊച്ചാ ഞങ്ങൾ കൊണ്ടുപോകാത്തെ ക്ലാസ്? നാളെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ ആടിനും കോഴിനും എല്ലാം കാര്യം നോക്കുന്നു. നിങ്ങളോട് ഞാൻ നോക്കിന്ന് പറയും, എന്നിട്ട് ഞാൻ ഇനി എല്ലാം നോക്കാതിരുന്നാലോ? നമ്മളെ വീട്ടിലെ സാധനം നമ്മള് നോക്കാം. എന്റെ മാളക്കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ, രാധമ്മ ഇപ്പം കേറി വരും. രാധമ്മ ഇവിടെ ആക്കിട്ടാ പോകുന്നത്. മാളക്കുട്ടി രാധമ്മ ആയിരിക്കും ഇനി ഒരു ദിവസം കൂടെ നിക്കുക. നമ്മള് നേരെ മെഡിക്കൽ കോളേജിന് പോവാ കേട്ടോ. അല്ലേ, ഇനി മേടിച്ച് കഴിച്ചു വേണം കേട്ടോ. ഇരിക്കുന്നെല്ലാം നല്ലപോലെ കഴിച്ചു വേണം. പിന്നെ അമ്മ പൈസ ഒന്നില്ലേ, പിന്നെ ബ്രെഡോ ജാമോ മുട്ടയോ എന്തെങ്കിലും മേടിച്ച് കഴിച്ചോണം. സ്കൂൾ വിട്ട് വരുമ്പോ കഴിക്കണം. പിന്നെ എല്ലാത്തിനും നോക്കണം. അപ്പൊ നേരെ പോകാം അല്ലേ. ഇല്ല കൊച്ചിന് സങ്കടമാണ്. കൊച്ചിന് സങ്കടമാണോ? എന്തിനാ? രാമി പോരും. കൊച്ചിനെ പപ്പ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോര് കൊത്തിക്കൊണ്ടിരിക്കണം, തോണ്ടിക്കൊണ്ടിരിക്കണം രണ്ടു പേർക്കും. എന്തെങ്കിലും കഴിച്ചാണോ കേട്ടോ? അമ്മയില്ല നോർത്തോണ്ട് അത് തിന്നാ അവിടെ ഇരുന്നോ. എല്ലാവർക്കും കൊച്ചിന്റെ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കൊച്ച് എല്ലാവർക്കും ഓരോ ഉമ്മ കൊടുക്കും കേട്ടോ. സ്ഥിരമാണേ, അത് കിട്ടിയില്ല ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക് ഉള്ള ശീലം. അപ്പൊ ആ കാണുന്നതാണ് ഏലപ്പാറ പട്ടണം. ഇവിടുന്ന് കാണുമ്പോ എന്നെ ചെറുതാ അല്ലേ. അല്ലേ, ഇവിടുന്ന് കാണുമ്പോ എന്നെ ചെറുതാ. ഒരു കിലോമീറ്റർ ഉണ്ടത് അങ്ങോട്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, മറ്റേ ചീട്ടും കൊണ്ട് കെട്ടി കെട്ടി വെച്ചേക്കുന്ന പോലെ അല്ലേ തോന്നുന്നത്. രസമല്ലേ ഇതുണ്ടോണേ. ഇപ്പൊ ഏലപ്പാറയെ നമ്മള് ഉണ്ടോ? ഇത് തേയിലയുടെ ഇടയ്ക്ക് കൂടെ കാറ്റാടി ഇങ്ങനെ നട്ടേക്കോണേ. താഴെ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. എന്തുണ്ടോ വഴി ആൾക്കാരൊക്കെ പോകുന്നുണ്ട് നടന്ന്. തുഞ്ചത്തോ? ആ തുഞ്ചത്തോ, അതൊക്കെ എസ്റ്റേറ്റാ. ലയങ്ങളാ, ലയങ്ങള് കാണാൻ തന്നെ രസമല്ലേ. നല്ല പച്ച വിരിച്ച പോലുള്ള സ്ഥലമാണേ. ഇതാണ് ഓരോരുത്തർ വേസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ. ആ ഞാൻ കണ്ടു പശു എല്ലാം അതിൻ്റെ സൈഡും വഴി തന്നെ ഉണ്ടോ. അതൊരു പുഴയാ, ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുക. ഈ മലയിലെല്ലാം പെയ്യുന്ന വെള്ളമെല്ലാം ഒഴുകി ഇതിലാണ് ഇങ്ങനെ പോകുന്നത്. മോളിന്ന് ഉരുള് പൊട്ടിയപ്പോ വെള്ളമായി ടൗണില്. ആരും വിശ്വസിക്കല്ല, എന്നുവെച്ചാ കേറ്റമല്ല അങ്ങോട്ട് ടൗണ്. അതെ, മഴക്കാലത്ത് ആ മലയിലൊക്കെ ആ ചാലിൽ ഇങ്ങനെ വെള്ളം വരും, തൂട്ടി വരും. പിന്നെ നമ്മൾ മാളക്കുട്ടിയുടെ ഒരുപാട് നേരം മിണ്ടിയും പറഞ്ഞ് നിന്നില്ല. ചാരിയായിട്ട് ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങോട്ടും അങ്ങനെ മാറി ഒന്നും നിക്കല്ലോ കേട്ടോ. ഇനിയിപ്പം ഒരു രണ്ടു കൊല്ലം കൂടെ കഴിയുമ്പോ പഠിക്കാൻ വിടുമ്പോ ഉള്ള കാര്യ എനിക്കിപ്പോളേ. ഞാനില്ലല്ലോ, അവക്ക് പ്രശ്നമില്ല. പപ്പ വേണം, പപ്പ വേണം. അയ്യോ, ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പോവാ, ഞങ്ങള് ചുമ്മാ വന്നു. ഇത്രയും നേരം വണ്ടി ഓടിച്ചല്ലേ, അപ്പൊ ഒന്ന്. അതെ അതെ, അപ്പൊ നമ്മള് കുട്ടിക്കാനം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ ഫുള്ള് മഞ്ഞ കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കി, മരമൊക്കെ നോക്കി, മഞ്ഞി കുളിച്ചിരിക്കുന്ന അത്ര കേട്ടോ. കോട മഞ്ഞാണ്. അയ്യോ, നല്ല തണുപ്പ് കേട്ടോ.
വണ്ടിയൊക്കെ വരുന്ന നോക്കി, മഴയും തോടുന്നുണ്ട് തോന്നുന്നു, മഴ തോടുന്നുണ്ട്. അപ്പൊ നമ്മള് കോട്ടയം മെഡിക്കൽ കോളേജ് എത്തി, നമ്മൾ വണ്ടി കൊണ്ട് പാർക്കിംഗ് ഇട്ടു, എന്നിട്ട് അങ്ങോട്ട് നടന്ന് കയറി പോകട്ടോ. എന്നാ ടി എം ടി ടെസ്റ്റ് അല്ലേ? ടി എം ടി ടെസ്റ്റ് ഉണ്ട് രാവിലെ. രാവിലെ നല്ല തിരക്ക്, ചീട്ടെടുക്കുന്നിടത്ത് നല്ല തിരക്കാട്ടോ. ഏഴുമണിയായപ്പോ ഇവിടെ വന്നു. അപ്പം അമ്മയും പപ്പയും കൂടെ ടി എം ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. അമ്മയ്ക്ക് ഗാസ്ട്രോയുടെ ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒരു ഒപി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. നല്ല തിരക്കാട്ടോ. ആദ്യം ഞാൻ പുറത്തായിരുന്നു, ഇപ്പം എന്നെ അകത്തോട്ട് കയറ്റിട്ടുണ്ട്. അപ്പം ഡോക്ടറെ ഒക്കെ കണ്ടു. മൂന്ന് മാസം കഴിഞ്ഞ് പപ്പായ്ക്ക് കൊളസ്ട്രോള് നോക്കിയിട്ട് വരാനാ പറഞ്ഞത്. വരാൻ പറഞ്ഞല്ലേ. ഫുഡിന്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, പിന്നെ വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞു, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. പൊതിച്ചോറ് വിതരണമാണ്. എനിക്ക് ഈ ആശുപത്രി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ, അമ്മയ്ക്ക് ഇവിടെ തൊണ്ടയുടെ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോഴും ഞാനും ചേച്ചി ഇവിടെ വന്നാണ് ചോറും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ളവർക്ക് എല്ലാം പറ്റിയൊരു കാര്യം കേട്ടോ. ഒരു മടിയും കാണിക്കണ്ട. അതെ, അതെ അതെ, കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പൊതിച്ചോറ് മേടിച്ച് ഫാമിലി ആയിട്ട് കുഞ്ഞുപിള്ളേരൊക്കെ ആയിട്ട് ചേച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കണ്ടോ. കുഞ്ഞുപിള്ളേര് രസാലേ. പോട്ടെ എടോ, വണ്ടിയെ കേറുന്നോടം വരെ ഉള്ളൂടോ വെയില്. അമ്മയ്ക്ക് വിശക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം പോക്കാം. രാവിലെ കാപ്പി കുടിച്ചിട്ടേ എല്ലാം ദഹിച്ചു പോയി. ഇപ്പം വിശന്നിട്ട് ഒരു തരവും വേണ്ട. അതിൻ്റെ കൂടെ ഭയങ്കര വെയിലും. ഞാൻ ഷാൾ ടെലിഫോണിന്റെ കളിയാക്കും കേട്ടോ. രാവിലെ ഞാനാണെങ്കിൽ പോയിരുന്നു ക്യൂ നിന്ന് 4 മണിക്കൂർ നിന്ന്, ഗാസ്ട്രോയുടെ ഒരു ചീട്ടിനും കാർഡിയോളജിയുടെ ഒരു ചീട്ടിനും വേണ്ടി 4 മണിക്കൂർ ക്യൂ നിന്നിട്ട് അവിടെ വരെ ചെന്നപ്പോൾ അവർ പറഞ്ഞു തന്നെ അറിയോ, ഗാസ്ട്രോയുടെ ഡോക്ടർ ഇല്ല മോനെ. ഞാൻ അവരോട് എന്നതാ പറയണ്ടേ. അവരവിടെ എന്തേലും ഒരു ഇല്ലെന്നോ ഞാൻ ചോദിച്ചോ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. സെക്യൂരിറ്റിയോട് ചോദിച്ചു. 4 മണിക്കൂർ ചുമ്മാ ഇരുന്നു അവിടെ നിന്ന് ഇടപാട് വന്നു. ഞാൻ അമ്മയ്ക്ക് അതുകൊണ്ട് മറ്റേ മെഡിസിനില് ചീട്ടെടുത്തത് എന്തോരം വണ്ടിയാണെന്നറിയോ. ഇതൊന്നല്ല കേട്ടോ, അപ്പുറേ ഉണ്ട്. ഇപ്പൊ പാർക്കിങ്ങിന് സൗകര്യമാണ്, നേരത്തെ പാർക്കിങ്ങിന് സൗകര്യം ഇല്ലായിരുന്നു. നടക്കുന്നല്ലേ. പിന്നെ മെഷീനെ കേറ്റിട്ട് നടത്തിച്ചു. നടക്കും മടുക്കല്ലേ. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ടയേർഡ് ആയോ എന്ന് ചോദിക്കുന്നു. ഇടയ്ക്ക് നിന്നു രാവിലെ നടന്നോണോ ഇല്ല പണി കിട്ടുന്നതാണ്. അങ്ങനെ വ്യായാമം ചെയ്യാൻ പറയുന്നുണ്ട്. 85 കിലോ വെയിറ്റ് ഉണ്ട്. അത് ഒരു 10-12 കിലോ കുറയ്ക്കണം. ഞാൻ അവിടെ നിന്നപ്പോ മൂന്നാല് അമ്മമാരുണ്ടല്ലോ. അമ്മേ വരുവെ, പമ്മി പമ്മി വരും. വരുന്ന കാണുമ്പോൾ അറിയും നമുക്ക് എന്തോ ഒരു പന്തി കിടണ്ടെന്ന്. വന്നിട്ട് ചോദിക്കുന്നല്ലോ, മോനെ ഈ ചീട്ട് എടുക്കുന്ന എവിടെയാ മോനെ? അല്ലെങ്കിൽ ഒരമ്മ വന്നിട്ട് ചോദിച്ചു, മോനെ ഈ ലാബ് എവിടെയാ മോനെ? അവര് വരുമ്പോളേ വരുന്ന കാണുമ്പോൾ നമുക്ക് അറിയാം. അറിയത്തില്ല കറക്റ്റായിട്ട്. അത് കഴിഞ്ഞൊരു അമ്മ വന്നപ്പോ ഇങ്ങനെ തപ്പി തപ്പി വരുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്നെ അമ്മേ ചോദിച്ചു. അപ്പം പറഞ്ഞു, മോനെ TMD എന്ന് പറഞ്ഞാ ഇവിടെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ മെഡിക്കൽ കോളേജിലൊക്കെ വന്നിട്ട് നിൽക്കുമ്പോ പ്രായമായവരൊക്കെ വരുമ്പോ ഹെൽപ്പൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ പ്രായമായവർ വരുമ്പോ ഭയങ്കര ടെൻഷനാ, എവിടെയാ പോകണ്ടേ, എന്താ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ല. അറിയത്തില്ല. പ്രായമായവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും,
എന്റെ പപ്പാ പോന്നു ഓപ്പിക്ക മേടിച്ചോ. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കയറി മീൻമരത്തേക്ക് കൂട്ടി ചോറുണ്ടു. ഒരു ആശ്വാസല്ലേ. രാവിലെയും ആളുകുട്ടി കിളിക്കൊക്കെ തീറ്റയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടു മൂന്ന് ദിവസം നോക്കിയായിരുന്നോ? തനി ഇല്ലായിരുന്നോ? അത് സാരമില്ല, തുളസിയില വെച്ചു കൊടുത്തില്ലേ, അത് മതി. ആ വാതിലല്ലേ. തൊലി പൊളിച്ചു കളഞ്ഞു. അപ്പുറത്തന്നെ വെച്ചു കൊടുത്തോ? ആ ഉണക്കമാങ്ങ ഇങ്ങനെ വെയിലത്തോട്ടെ. ഇത് ഉണക്കമാങ്ങ കേട്ടോ, രണ്ടു ദിവസം കൂടെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉണങ്ങും. ഇതുണ്ടോ ഫില്ല് പോവുക. അപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ തിരിച്ച് വന്നു, വന്നതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പറയാം, നാളെ വരും. പിന്നെ നാളെ വേറൊരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. അയ്യോ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, വണ്ടി ഓടിച്ച് വന്നതിന്റെ. മാറ്റിട്ടോ? ആ ഇന്നലെ പോയി മാറ്റിയല്ലേ. പല്ലിന്റെ അതേ കളറുള്ള ബാൻഡ് ഒക്കെ എടുത്തിട്ട് അതിനും കൂടെ കൊണ്ട് തീറ്റ കൊടുക്ക. എല്ലാം ഉണ്ടോ? മറ്റേ ആക്കലി അട ഇരിപ്പുണ്ടായിരുന്നു, അത് കുഞ്ഞിറങ്ങിയോ? ഇല്ലയോ? ഇല്ല ഇല്ലല്ലേ. അനങ്ങുന്ന കൂട് കണ്ടോ? അതിന്റെ ചാടി ഇറങ്ങിയതാ. ചാടി ഇറങ്ങിയതാണോ? തീറ്റ വെച്ച് കൊടുക്ക. ഇവിടെ തന്നെ രാവിലെ തൊട്ട് കളിയാക്കോ കേട്ടോ. ഞാൻ നേപ്പാളിയെ പോലെ ഇരിക്കുന്നു. എന്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഒരു കുരു വരുന്നുണ്ട്. കുരു വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നീരുണ്ട് ചെറുതായിട്ട്. നീരുണ്ടല്ലേ. യാത്രയുടെ യാത്രയുടെ ക്ഷീണമുണ്ട്. അതിന്റെ കൂടെ കാല വരുന്നുണ്ട്. ചെറിയൊരു ഇടുമ്പനും ഉണ്ട്. ആരെ പോലെ ഇരിക്കുന്നേ? ചൈനീസ്കാരെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? മൂന്ന് ദിവസം ആയപ്പോഴല്ലേ വന്നേ. മൂന്നാമത്തെ ദിവസം വന്നേ. നല്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരും കണ്ടൊന്നുമില്ല. സ്റ്റാറ്റസ് ഇട്ടല്ലേ. ഞാൻ കണ്ടില്ല. ചേച്ചി കണ്ടിട്ട് ചേച്ചി വെച്ചായിരുന്നു. പിന്നെ പപ്പ രാവിലെ പറമ്പിലോട്ട് കയറിയിട്ടുണ്ട്. എന്തൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പോയതിന്റെ തുണിയെല്ലാം അലക്കുന്നു. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടു ദിവസം അലക്കാനുള്ള കാണും. തുണിയെല്ലാം അലക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള അടിച്ചു പിടിക്കുക. എന്റെ മോൻ കണ്ടെനിക്ക് തന്നെ എന്തോ പോലെ.